السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ വിചാര നേരത്ത് അവൻ്റെ തുലാസിൽ ഗുണത്തിൻ്റെ തട്ടിൽ ഭാരമില്ല. അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തെ തട്ടിൽ ഭാരമില്ല. നമുക്കറിയാം, വലതു പത്രത്തിൽ ഭാരമില്ലെങ്കിൽ അവൻ പിന്നെ നരകാവകാശിയാണ്. അങ്ങനെ അദ്ദേഹം വിഷമിച്ച് നിൽക്കുന്ന ആ നേരത്ത് ഒരു യുവാവ് അങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഒരു പൊതി എന്തോന്ന് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തെ തട്ടിൽ വെച്ചു കൊടുത്തു. അപ്പോൾ തന്നെ വലതുഭാഗത്തെ തട്ട് ഭാരമുള്ളതായി മാറുകയും അദ്ദേഹം വിജയികളിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷത്തോടുകൂടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളാൽ എനിക്ക് വലിയ വിജയം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് പറയൂ. അപ്പോൾ ആ വന്ന യുവാവ് പറയുകയാണ്, ഞാൻ നിന്റെ നബിയാണ്. നീ അന്ന് എനിക്ക് വേണ്ടി ദുനിയാവിൽ ചൊല്ലിയ സ്വലാത്താണ് ഞാനിവിടെ നിന്റെ വലതുഭാഗത്തെ തട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം ചൊല്ലുന്ന സ്വലാത്തുകളൊന്നും നമുക്ക് പാഴായിപ്പോകില്ല. നാം ചൊല്ലുന്ന സ്വലാത്തുകളെല്ലാം നമുക്ക് വലിയ ഗുണങ്ങളാണ് നേടിത്തരുന്നത്. അതിൻ്റെ ഒരു ഗുണമാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് നാം സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സ്വലാത്ത് ആയിക്കോട്ടെ, നമ്മൾ സാധാരണ ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി സയ്യിദിന മുഹമ്മദ്, ആ സ്വലാത്ത് മതി. ഏത് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല. നാം സ്വലാത്ത് അധികരിപ്പിക്കുക. ദിവസത്തിൽ ഒരു 100 സ്വലാത്തെങ്കിലും നാം കഴിയുന്നതും ചെല്ലാൻ ശ്രമിക്കുക. സ്വലാത്ത് ചെല്ലൽ കൊണ്ട് നമുക്ക് ഒരു നഷ്ടവുമില്ല. നാം ഏതൊരു സൽക്കർമ്മം ചെയ്താലും അത് മറ്റുള്ള ആളുകളെ നമ്മളുടെ വായിൽ നിന്നറിയാതെ വരുന്ന ഐബത്തുകൾ മൂലം നമ്മുടെ അമലുകളെല്ലാം പുളിഞ്ഞു പോകുമെങ്കിൽ സ്വലാത്തുണ്ടല്ലോ, സ്വലാത്ത് ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല. സ്വലാത്ത് നമുക്ക് തന്നെ ലഭിക്കുന്ന വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് സ്വലാത്ത് നാം ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് നാം ഇത് മറ്റുള്ള ആളുകൾക്ക് അറിയിക്കുകയും ചെയ്യുക. സ്വലാത്തിന്റെ മഹത്വം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.